ചൈനീസ് പൗരന്മാരായ മുസ്ലിങ്ങളെ അവിടുത്തെ ഭരണകൂടം കൈകാര്യം ചെയ്യുന്ന രീതി പലതവണ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സമത്വ സുന്ദര മധുര മനോജ്ഞ ചൈനയിൽ മുസ്ലിങ്ങളുടെ സ്ഥിതി അതീവ ദയനീയമാണെന്നതാണ് വാസ്തവം. ചിന്താ ജെറോമിൻ്റെ ചങ്കായ ചൈനയിലെ മുസ്ലിങ്ങൾ കൊടിയ പീഡനങ്ങളാണ് അത്രേ ഭരണകൂടത്തിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത്. 30 ലക്ഷത്തോളം മുസ്ലിങ്ങളെ ചൈന തടങ്കൽ പാളയങ്ങളിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നാണ് അമേരിക്ക പുറത്തുവിടുന്ന വിവരം. ഇസ്ലാമിനെ അടിപൊളി മാറ്റാൻ ചൈനീസ് ഭരണകൂടം പുതിയ നിയമവും പാസാക്കിയിട്ടുണ്ട്. ഇസ്ലാമിനെ ചൈനീസ് വൽക്കരിക്കുകയാണത്രേ ലക്ഷ്യം. അടുത്ത 5 വർഷത്തിനകം ഇസ്ലാമിന് പുതിയ മുഖം നൽകാനാണ് ചൈന ഉദ്ദേശിക്കുന്നത്. ചൈനീസ് സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള ഗ്ലോബൽ ടൈംസ് പത്രം ഇക്കാര്യം റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. ചൈനീസ് ജനതയുടെ ഏകീകരണം ലക്ഷ്യമാക്കുന്നു എന്ന പേരിൽ പൊതുസ്ഥലങ്ങളിൽ നിന്നും ഭരണകൂടം ഇസ്ലാം മത ചിഹ്നങ്ങൾ നീക്കിയത് ഈയിടെയാണ്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ മുസ്ലിം ദേവാലയങ്ങളും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തകർക്കുന്നതായുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. ചൈനയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗമായ ലിൻസിയയിൽ ഇസ്ലാം വിശ്വാസികൾ പവിത്രമായി കരുതുന്ന മതചിഹ്നങ്ങൾ ഭരണകൂടം തച്ചുടക്കുകയാണെന്നാണ് വാർത്ത. ലിറ്റിൽ മക്ക എന്നറിയപ്പെടുന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ലിൻസിയയിലാണ് മതവിശ്വാസികളെ നൊമ്പരപ്പെടുത്തുന്ന ഈ സംഭവം. മുസ്ലിം പള്ളികളുടെ മിനാരങ്ങളും താഴേക്കുളങ്ങളും മറ്റും ചൈനീസ് ഭരണകൂടം നശിപ്പിക്കുകയാണ്. സമാന പ്രവൃത്തികൾ മംഗോളിയയുടെ ഉൾനാടുകളായ ഹെനാൻ, നിങ്സിയ എന്നിവിടങ്ങളിൽ നടന്നിട്ടുണ്ട്. തെക്കൻ പ്രവിശ്യയായ യുനാനിൽ 3 മുസ്ലിം പള്ളികൾ അടച്ചുപൂട്ടി. ഇതിനു പുറമെ ബീജിംഗ് മുതൽ നിങ്സിയ വരെ അറബി ലിപിയുടെ പൊതു ഉപയോഗം നിരോധിച്ചിട്ടുമുണ്ട്. മുസ്ലിം വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്നത് മതതീവ്രവാദമായി മാറുമെന്നും അത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ പരസ്യമായി ധിക്കരിക്കാൻ അവരെ പ്രേരിപ്പിക്കും എന്നുമുള്ള പാർട്ടിയുടെ ഭയമാണ് ഇതിനെല്ലാം കാരണമായി പറയപ്പെടുന്നത്. ചൈനയിൽ ഉടനീളം പാർട്ടി ഇപ്പോൾ ഇസ്ലാമിക ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് തങ്ങൾക്ക് നേരിട്ട് ബോധ്യമായതാണെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. നാഴികയ്ക്ക് 40 വട്ടം വർഗീയത വർഗീയത എന്ന് പുലമ്പുന്ന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ, പ്രത്യേകിച്ച് കേരളത്തിലെ സഹാക്കൾ ചൈനയിൽ നടക്കുന്ന ഈ വർഗീയ പീഡനങ്ങൾ കാണാതെ പോകരുത്, അല്ലെങ്കിൽ കണ്ടിട്ടും ഒരക്ഷരം പറയാതിരിക്കരുത്. അഭിനവ കമ്മ്യൂണിസ്റ്റ് ബോർഷുകളുടെ ചങ്കിലുള്ളത് സമത്വ സുന്ദര മനോജ്ഞ ചൈനയാണ്. ഇന്ത്യയിൽ അരക്ഷിതരാണെന്ന് വിലപിക്കുന്ന മുസ്ലിം ജനസമൂഹവും അസഹിഷ്ണുതാവാദം ഉയർത്തുന്നവരുമെല്ലാം ചൈനയിലെ സംഭവ വികാസങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കണം. മുൻ പോലീസ് മേധാവി ഡോക്ടർ ടി പി സെൻകുമാർ ന്യൂയോർക്ക് ടൈംസിന് ഈ വാർത്ത ഷെയർ ചെയ്തിരുന്നു. സെൻകുമാറിന്റെ പോസ്റ്റ് ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. കമ്മികളറിയാൻ, കമ്മി മാതൃരാജ്യത്തിൽ നടക്കുന്നത് ലോകഭാഷയിൽ എന്ന തലക്കെട്ടിലാണ് സെൻകുമാർ കമ്മ്യൂണിസ്റ്റ് ചൈനയിലെ മുസ്ലിം പീഡനത്തിന്റെ വാർത്ത ഷെയർ ചെയ്തത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.